സുപ്രഭാതം, നല്ലൊരു ദിനം നേരുന്നു അപ്പുകുട്ട സാർ. പുലർകാല വന്ദനം. അങ്ങനെ എഴുതിയേക്കാൻ എല്ലാവർക്കും അയക്കുമ്പോൾ ഗുഡ് മോർണിംഗ് അങ്ങോട്ട് ഫോർവേഡ് ചെയ്താ പോരെ? അപ്പുകുട്ട സാറാണ്. സാറ് മലയാളത്തിൽ അയക്കുമ്പോൾ ഞാൻ തിരിച്ച് മലയാളത്തിൽ തന്നെ അയക്കും. സാർ ഇംഗ്ലീഷിൽ അയച്ചാൽ ഞാൻ ഇംഗ്ലീഷിൽ അയക്കും. ഈ മാതൃഭാഷയെ മറക്കാൻ പാടില്ല മലയാളം. ഗുഡ് മോർണിംഗ് അൻസാർ. അവൻ എന്നും ഒരു പടം തന്നെ, അത് തന്നെ. അവനൊക്കെ അങ്ങനെ അയച്ചാൽ മതി. ഗുഡ് മോർണിംഗ് കുറെ എണ്ണം ഇങ്ങനെ തന്നെ, രാവിലെ ഒരു പണിയില്ല അതിന് കുറെ ഗുഡ് മോർണിംഗ് ഫോർവേഡ് ചെയ്തു. കോവിഡ് മരുന്ന് വിതരണം ഉടൻ ആരംഭിക്കും. മുൻഗണനാ ക്രമത്തിലായിരിക്കും മരുന്ന് വിതരണം ആരംഭിക്കുക. ആരോഗ്യ മന്ത്രാലയം, അത് കൊള്ളാം. എന്തായാലും നന്നായി. എത്ര നാളായി ബക്കറ്റ് ഒക്കെ പൊടി പിടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. അത് പാർട്ടി ഓഫീസിൽ നമ്മൾ ഈ കുറെ പാവങ്ങൾക്ക് കൊടുക്കാനായിട്ട് കുറച്ച് ബക്കറ്റ് ഇറക്കി വെച്ചിട്ടുണ്ടായി, അതവിടെ പൊടി പിടിച്ച്. അതിന്റെ പേരിലും പിരിവെടുക്കാനല്ലേ പൊന്ന് ഡാഡി. പിന്നെ ഈ ഇതെന്ന് വെച്ചെന്തോന്നാണ് ഈ മുൻഗണന ആക്രമം? അക്രമം അക്രമം അടിപിടിയൊന്നുമല്ല ഡി. മുൻഗണനാക്രമം അതായത് സീനിയോറിറ്റി. സീനിയോറിറ്റി അനുസരിച്ച് നീ പഠിച്ചിട്ടില്ല ഇംഗ്ലീഷ്, ഭയങ്കര ഇംഗ്ലീഷിലാണ് പഠിക്കണത് പള്ളിക്കൂടത്തിൽ. മുൻഗണനാക്രമം മലയാളമാണ്. എടി അതിന്റെ ഇംഗ്ലീഷാണ് ഞാൻ പറഞ്ഞത്. സീനിയോറിറ്റി. ആ ഒരു ഒന്ന് ഇപ്പൊ ഇംഗ്ലീഷ് പറഞ്ഞുകൂടാ, മലയാളം അറിഞ്ഞുകൂടാ. അതായത് ഈ മരുന്ന് കൊടുക്കുന്നതിന് ഒരു ക്രമമുണ്ട്. ആദ്യം ആരോഗ്യ പ്രവർത്തകരുണ്ടല്ലോ, നഴ്സുമാര് ഡോക്ടേഴ്സ്, അവർക്കൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞ് അടുത്ത് ഈ മരുന്ന് കൊടുക്കുന്ന ആർക്കാണ്? സീനിയർ സിറ്റിസൺസ്, അതായത് വയസ്സായ നമ്മുടെ അപ്പൂപ്പനെ അമ്മൂമ്മയും അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കും. അതെല്ലാം കഴിഞ്ഞ് നമ്മളെ പോലുള്ള ചെറുപ്പക്കാർക്ക് കിട്ടും. ഏത് ഏത് നമ്മളെ പോലുള്ള ചെറുപ്പക്കാർക്ക്? എന്നെ പോലുള്ള ഡാഡിയൊക്കെ വയസ്സായില്ലേ? കട്ടനം ചൂട്. ആ അടുക്കളയിലെ കടന്നലിന്റെ ശല്യം കൂടുതൽ, അതുകൊണ്ട് വേണ്ടല്ലേ കടന്നൽ കുത്തിയോണ്ടോ മുഖം? കടന്നലല്ല ഇതിലും നല്ല, ഞാൻ സ്വയം കുത്തിച്ചാവുന്നതാ. തീയതി പോലും അറിയാൻ പാടില്ല. അല്ല അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ. എല്ലാ ദിവസവും ഒന്നുപോലെ, ഞായറാഴ്ച ആണെങ്കിലും ഒന്ന്, ശനിയാഴ്ച ആണെങ്കിലും ഒന്ന്, ഒന്നാം തീയതി ആണെങ്കിലും ഒന്ന്, പത്താം തീയതി ആണെങ്കിലും ഒന്ന്, 31-ാം തീയതി ആണെങ്കിലും ഒന്ന്. അതെ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇങ്ങനെ നേരെ പറ ഇങ്ങനെ വളഞ്ഞ് നീ വളഞ്ഞ് ചുറ്റി പറയണ്ട, നേരിട്ട് പറ. ചിട്ടി വിളിച്ച് പാർട്ടി ഓഫീസിലോട്ട് കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ചിട്ടി ആ ചിട്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ പൈസ തിരിച്ചടയ്ക്കണമെന്നറിയാമോ? അടയ്ക്കുമല്ലോ, എല്ലാ മാസം 8-ാം തീയതി പൈസ അടയ്ക്കേണ്ടതാ. ഈ മാസത്തെ മുടങ്ങി. അവരെന്നെ വിളിച്ചിട്ട് പറയാത്തതായിട്ട് ഒന്നുമില്ല. നിങ്ങളെ വിളിച്ച ഫോൺ എടുക്കൂലാത്ത എന്തേ? അതെ, ആ പെണ്ണും പിള്ളേടെ അടുത്ത് ഒന്ന് അടങ്ങാൻ പറ. ഇവിടെ ഉള്ള വലിയ ബാങ്കുകൾ പോലും സാവകാശം തരുന്നുണ്ട്. പിന്നെ ഇവർക്ക് എന്താ ഇത്ര ഇത്? വിളിച്ചു പറ. ഇത് പെണ്ണുങ്ങൾ തമ്മിലുള്ള ഇടപാട്, പെണ്ണുങ്ങൾ സംസാരിക്കും. പെണ്ണുങ്ങൾ തമ്മിലുള്ള ഇടപാടോ? ഞാൻ ക്ലീറ്റേ തമ്മിലൊരു ഇടപാടുമില്ലേ? അതെന്നും നമ്മള് അതൊക്കെ നമ്മൾ അടച്ചോണ്ടിരിക്കുകയാണല്ലോ. എനിക്കുണ്ടല്ലോ, ഞാൻ എല്ലാത്തിനും കൂടി ഞാൻ തീ വെച്ച് ഞാൻ എവിടെയെങ്കിലും പോകും ക്ലീറ്റോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ പാർട്ടിയും പാർട്ടി ഓഫീസും ആകെ ഇടിഞ്ഞു കിടക്കുകയാണ്. കടം കൂടി എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാതെ നോക്കിക്കോ. നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നു? നീ വെറുതെ ടെൻഷൻ അടിപ്പിക്കില്ലേ? ഞാൻ ഒരു രീതിയിൽ കൊച്ചുമായിട്ട് നല്ല രീതിയിൽ ഞങ്ങൾ സംസാരിച്ച ടെൻഷൻ കയറി എനിക്ക് ആകെ. ചായ കുടിച്ച് പൂക്കളുടെ ഷർട്ട് ഇട്ട് രാവിലെ കൊച്ചോർത്താനോ പറഞ്ഞോണ്ട് ഇരിക്കുവാണ്. പൈസ എന്ത് എന്ത് ചെയ്യും അത് പറ. എനിക്ക് മതിയായി. പൈസ നമുക്ക് കണ്ടെത്താം. കൊണ്ടെത്താൻ നിങ്ങൾ എവിടെയും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ഏതേ ഇച്ചിരി പൈസ വരാണ്ടല്ലോ, അത് വരട്ടെ. പൈസ വരുമില്ല ക്ലീറ്റോ. നീ ഞാൻ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ടെൻഷൻ കൂടിയാ ഒന്നാമത് ഇപ്പം. അയ്യോ തലവേദന വന്ന്, തലവേദന വന്ന്. തലവേദന അല്ല, പ്രഷർ പ്രഷർ. ആ ചേച്ചിയുടെ വർത്താനം കേൾക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് പ്രഷർ കൂടി, നിങ്ങൾ പൊട്ടിത്തെറിക്കും പോലെ തലയ്ക്ക് പെരുപ്പ് കയറി. എന്നെ കേൾപ്പിക്കല്ലേ, അന്ന് കേൾപ്പിക്കല്ലേ, എനിക്കത് കേൾക്കണ്ട. തലയ്ക്ക് ദൈവമേ പറ്റണില്ല എനിക്ക്. ക്ലീറ്റോ നിങ്ങൾ രാഷ്ട്രീയം വിട്. നിങ്ങൾ എന്നിട്ട് ഒരു അഭിനയിക്കാൻ പോകും, നല്ലതായിരിക്കും. നിങ്ങൾക്ക് അവിടെയാണ് തിളങ്ങാൻ പറ്റുന്നത്. പോയി ചരണ്ടി താതെങ്കിലും അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ. അതെ, നീ ഒന്ന് സമാധാനം. ഞാൻ എങ്ങനെ സമാധാനപ്പെടും? നാട്ടുകാരുടെ മുഴുവൻ ചീത്ത ഞാനല്ലേ ക്ലീറ്റോ കേൾക്കണത്? ക്ലീറ്റോ അന്തസ്സായിട്ട് ചിട്ടി വിളിച്ച് പൈസ എടുത്തിട്ട് പോയില്ലേ? ഈ ചീത്ത വിളി കേൾക്കാതിരിക്കാനാണ് ഞാൻ ഫോൺ എടുക്കാത്തത്.
അവർ ചീത്ത വിളിക്കുമ്പോൾ തിരിച്ചു വിളിക്കാൻ നമ്മളെ സംസ്കാരം അനുവദിക്കില്ലല്ലോ. അതുകൊണ്ടല്ലേ. പിന്നെ ഇതിപ്പോൾ നിസ്സാര തുകയല്ലേ ഉള്ളൂ, അതിന് പരിഹാരമുണ്ട്. എന്ത് പരിഹാരം? ആ ലില്ലിയോട് പോയി ചോദിക്കൂ. ലില്ലി അവിടെ എന്നെ പോലെ വീട്ടിലിരിക്കുന്നതാണ്. അവക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല. നിങ്ങളുടെ പെങ്ങളെല്ലാം അറിയില്ലായിരിക്കും. അതെ, വരുമാനമുള്ള വേർത്തനോട് ഉണ്ടല്ലോ, നിന്റെ ആങ്ങളാ. അവനോട് സോപ്പിട്ട് ചോദിച്ച് തരാൻ പറ. നമുക്കൊരു ചെറിയ സോപ്പിടിക്കലും ഞാൻ നിർത്തി. അവനാവുന്ന പോലെ, അവനെ കൊണ്ട് പറ്റുന്ന പോലെ അവൻ എന്നെ സഹായിക്കുന്നുണ്ട്. അവനുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിന്ന് പോണത്. ഈ പൈസ മര്യാദക്ക് ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് ക്ലീറ്റ് ഇവിടെ കൊണ്ട് തന്നോളണം. അങ്ങനെ പൈസ മേടിച്ച് പോക്കറ്റിലിടാൻ മാത്രം പഠിച്ചാൽ പോരല്ലോ. അല്ലെങ്കിൽ തങ്കം എന്താന്ന് നിങ്ങളിന്ന് അറിയും. ഇതെന്നും പറയണ പോലെയല്ല. നാട്ടുകാരൊക്കെ എന്നെ ചീത്ത വിളിക്കുക, ഇത്രയും പഠിച്ചിട്ട് ഈ തങ്കം എന്താ, പിന്നെയും പിന്നെയും ക്ലീറ്റോനെ എടുത്ത് പൈസ കൊടുക്കണേന്ന്. നീ ഇതൊന്നും കണ്ട് പഠിച്ച് വെക്കരുത്. എപ്പോഴും ഭർത്താവിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യയായിട്ട് വേണം നീ നിൽക്കാൻ കേട്ടോ. ക്ലീറ്റോ ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എടുത്ത് ഞാൻ തലക്കെട്ടടിക്കും കേട്ടോ. എങ്ങനെ ഒരു ഭർത്താവിന്റെ മുഖത്ത് ഇങ്ങനെ സംസാരിക്കാൻ പറ്റണോ? ഞാൻ ഡാഡിയുടെ അടുത്താണ് പറഞ്ഞ. പോയി താങ്ങ നിന്റെ തള്ളയെ സഹായിക്കും. നിന്നെ വളർത്തണം വെറുതെ. എനിക്ക് വരുമ്പോ നിനക്ക് അരി ഉണ്ടാ മുറുക്കും എല്ലാം ഞാൻ മേടിച്ചോണ്ടിരുന്നത് ഊര് പോയവരടി. നിനക്ക് എന്നോട് ഒരു തരി സ്നേഹമില്ലല്ലോ. നടരാജ എവിടെയുണ്ട്? ഓ, വളരെ അത്യാവശ്യമായിട്ട് നമുക്കൊന്ന് കാണണം കേട്ടോ. അത്യാവശ്യമാണ്, ഗുണമുള്ളൊരു കാര്യമാണ്. കണ്ടേ പറ്റൂ. ഓ, ഞാൻ അങ്ങോട്ട് വരാം.